കോതമാല നഗരസഭയിൽ നടന്ന മോഷണ കേസിൽ സ്ഥിരം സമിതി അധ്യക്ഷ ബി സുജാതയെ പ്രതി ചേർത്തതിന് പിറകെ ഒറ്റപ്പാലം SI സ്ഥലം മാറ്റി. കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ വിപിൻ കെ വേണുഗോപാലിനെയാണ് പാലക്കാട് പോലീസ് ആസ്ഥാനത്തേക്ക് സ്ഥലം മാറ്റി സഖാക്കൾ പ്രതികാരം ചെയ്തത്. പ്രതികാര നടപടിയുടെ ഭാഗമായാണ് ഇപ്പോഴത്തെ തീരുമാനം എന്നാണ് ലഭിക്കുന്ന വിവരം. ശനിയാഴ്ച രാവിലെ ചുമതല ഏൽക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നഗരസഭയിലെ മോഷണക്കേസിൽ പ്രതിയായ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ബി സുജാതയുടെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തിയതായാണ് വിവരം. ഇതിന് പിന്നാലെയാണ് SI സ്ഥലം മാറ്റം. പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗമായ കൗൺസിലറുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തതുമായി ബന്ധപ്പെട്ട് CPMന്റെ രാഷ്ട്രീയ സമ്മർദ്ദം പോലീസിന് മേലുണ്ടായിരുന്നു. ഒറ്റപ്പാലം SI ചുമതലയേറ്റ് ഒരു മാസത്തിനുള്ളിലാണ് സ്ഥലം മാറ്റം. ഭരണകക്ഷിക്ക് നാണക്കേടുണ്ടാക്കിയ സംഭവത്തിൽ കേസ് ഒതുക്കാൻ കൂട്ടുനിൽക്കാത്തതുകൊണ്ടാണ് ഉദ്യോഗസ്ഥനെതിരായ നടപടിയെന്നാണ് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ June 20 നഗരസഭയിൽ മോഷണം നടന്നത്. മോഷണക്കേസിൽ പ്രതിയായതിനു പിന്നാലെ സുജാതയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരുന്നു. June 20 ഒറ്റപ്പാലം നഗരസഭയിലെ CPM കൗൺസിലറും സ്ഥിരം സമിതി അധ്യക്ഷയുമായ ലതയുടെ ബാഗിൽ നിന്ന് 38,000 രൂപ മോഷണം പോയത്. കേസ് അന്വേഷിച്ച ഒറ്റപ്പാലം പോലീസ് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ സുജാതയെയാണ് പ്രതിയെന്ന് കണ്ടെത്തുകയായിരുന്നു. ഇതോടെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. വരോട് ലോക്കൽ കമ്മിറ്റി അംഗമായ സുജാതയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കണമെന്ന് ലോക്കൽ കമ്മിറ്റിയുടെ ശുപാർശ പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗീകരിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് പുറത്താക്കൽ നടപടിയുണ്ടായത്. മാസങ്ങൾക്കുള്ളിൽ തന്നെ ഏതാണ്ട് 1.5 ലക്ഷം രൂപ നഗരസഭ ഓഫീസിൽ വെച്ച് വിവിധ ആളുകൾക്ക് നഷ്ടപ്പെട്ടിരുന്നു. മോഷണക്കേസിൽ പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ ഒറ്റപ്പാലം നഗരസഭയുടെ സ്ഥിരം സമിതി അധ്യക്ഷയുടെ പണം താൻ മോഷ്ടിച്ചതായി സ്ഥിരം സമിതി അധ്യക്ഷ സുജാത കുറ്റസമ്മതം നടത്തിയതായി പോലീസ് വെളിപ്പെടുത്തുകയുണ്ടായി. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.